MV Jacko Jewelers, Angamali. 70 years of trust. Namaskaram. News 2020 ലേക്ക് സ്വാഗതം. വളരെ വേഗത്തിൽ കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 20 വാർത്തകൾ. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യം. ബിജെപിയുടെ നേതൃത്വത്തിൽ കാലടിയിൽ പ്രകടനവും മന്ത്രിയുടെ കോലം കത്തിക്കലും നടന്നു. മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അങ്കമാലിയിൽ ബിജെപി പ്രവർത്തകർ ധർണ നടത്തി. അങ്കമാലി നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എൻ മനോജ് സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ പലയിടങ്ങളിലും കനത്ത മഴ തുടരുന്നു. 15 വരെ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വെള്ളക്കെട്ടിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ആശാകേന്ദ്രമായിരുന്ന സ്വാമി അഗ്നിവേശിന് പ്രണാമമർപ്പിച്ച് ബെന്നി ബഹനാൻ എംപി. ഇന്ത്യൻ ഭരണഘടന, പൌരസ്വാതന്ത്ര്യങ്ങൾ, സാമൂഹ്യ ഐക്യം എന്നിവയിൽ ചെറിയ ഇളക്കം തട്ടിയാൽ പോലും പ്രതിരോധവുമായി എത്തുന്ന സ്വാമി അഗ്നിവേശ് മതേതര ഇന്ത്യയുടെ അഭിമാനമായിരുന്നു എന്ന് ബെന്നി ബഹനാൻ എംപി പറഞ്ഞു. നെടുമ്പാശ്ശേരി സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ 4 പ്രതികളുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. ടി കെ ഫായിസ്, കല്ലിങ്കൽ അഷ്റഫ്, വൈ എൻ സുബൈർ, അബ്ദുൾ റഹീം എന്നിവരുടെ 1,84,00,000 രൂപ വില വരുന്ന സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. 2013 20 കിലോ സ്വർണം നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവന്ന കേസിലാണ് നടപടി. ശ്രീമുളനഗരം പഞ്ചായത്ത് 7 വാർഡിൽ ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നെത്തിയ ആൾ ക്വാറന്റൈനിൽ കഴിയുകയായിരുന്നു. അതിനാൽ സമ്പർക്ക വ്യാപന ഭീഷണി ഇല്ലെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ബാറുകൾ തുറക്കുന്നതിലും സർക്കാരിന്റെ വികലമായ മദ്യനയത്തിലും പ്രതിഷേധിച്ച് കെസിബിസി. കാലടി എക്സൈസ് റേഞ്ച് ഓഫീസിന് മുന്നിൽ കെസിബിസി മദ്യവിരുദ്ധ സമിതി പ്രവർത്തകർ നിൽപ്പുസമരം നടത്തി. മൂന്നാർ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ രക്ഷകരായ അങ്കമാലി അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങൾക്ക് അനുമോദനം. കേരള ഫയർ സർവീസ് അസോസിയേഷനാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. ബേങ്ങൂർ പിരാരൂർ റോഡിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ നിർമ്മാണത്തിൽ DYFI നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം സാംസൺ ചാക്കോ. തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സമയത്ത് ദുഷ്ടലാക്കോടുകൂടിയാണ് DYFI ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം പറഞ്ഞു. സർക്കാരും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കാൻ സാധ്യത തെളിഞ്ഞു. ഭരണസമിതികളുടെ കാലാവധി നവംബർ 11 അവസാനിക്കും എന്നിരിക്കെ തുടർന്ന് ഉദ്യോഗസ്ഥ ഭരണമാകും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടാവുക. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് സ്കിൽസ് എക്സലൻസ് സെന്ററിന്റെ നേതൃത്വത്തിൽ കരിയർ വെബിനാർ സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 4 റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PT പോൾ അധ്യക്ഷനാകും. ആംബുലൻസുകൾക്ക് ഉള്ളിലുള്ള കാഴ്ച മറയ്ക്കുന്ന സ്റ്റിക്കറുകളും കർട്ടനുകളും ഉടൻ നീക്കം ചെയ്യണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകി. ആംബുലൻസിനുള്ളിൽ യുവതി പീഡനത്തിനിരയായ സംഭവത്തെ തുടർന്നാണ് നടപടി. തിരക്ക് കൂടുന്ന സമയങ്ങളിൽ കൊച്ചി മെട്രോ ട്രെയിനുകളുടെ എണ്ണം കൂട്ടാൻ KMRL തീരുമാനിച്ചു. രാവിലെ 8:30 മുതൽ 11:30 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയും 7 മിനിറ്റ് ഇടവിട്ട് സർവീസ് ഉണ്ടാകും. തിങ്കളാഴ്ച മുതൽ പുതിയ സമയക്രമം നിലവിൽ വരും. യാക്കോബായ സുറിയാനി സഭ അങ്കമാലി മേഖല സഹന ഉപവാസ സമരം നടത്തി. മഞ്ഞപ്ര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഡോക്ടർ ഏലിയാസ് മൊറത്തനാസിയോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. മേഖലാ മെത്രാപ്പോലീത്ത ഡോക്ടർ അബ്രഹാം മാർ സെവേറിയോസ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാനത്ത് +1 പ്രവേശന നടപടികൾ തിങ്കളാഴ്ച ആരംഭിക്കും. പ്രവേശനത്തിന് എത്തുന്നവർ മാസ്കും കയ്യുറയും ധരിച്ചിരിക്കണം.
അലോട്ട്മെന്റ് ലെറ്റർ, അസൽ സർട്ടിഫിക്കറ്റുകൾ, ടി സി, സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നിവയും ഹാജരാക്കണം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ ആരംഭിച്ച കളക്ഷൻ സെന്ററിൽ സേവനം ചെയ്ത സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർക്ക് അനുമോദന പത്രം നൽകി. വോളണ്ടിയർമാർക്കു വേണ്ടി ഏലൂർ സ്റ്റേഷൻ ഓഫീസർ ടി ബി രാമകൃഷ്ണൻ ജില്ലാ കളക്ടർ എസ് സുഹാസിൽ നിന്ന് അനുമോദന പത്രം ഏറ്റുവാങ്ങി. കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ മുടക്കി പഞ്ചായത്തിലെ 8500 വീടുകളിലേക്ക് 42500 മാസ്കുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജു വി തെക്കേക്കര വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രന്ഥശാല പ്രവർത്തകനായ കാലടി എസ് മുരളീധരന് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ദേശപ്പെരുമ പുരസ്കാരം നൽകി. 44 വർഷത്തെ ഗ്രന്ഥശാല പ്രവർത്തനങ്ങളും ലോക്ഡൌൺ കാലത്തെ ജീവിതം സന്തോഷപ്രദമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് മുരളീധരന് പുരസ്കാരം സമ്മാനിച്ചത്. പോലീസിന്റെ ചിരി ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ച വിദ്യാർത്ഥിനിക്ക് സ്മാർട്ട്ഫോൺ നൽകി. മാണിക്യമംഗലം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി നന്ദന പഠനത്തെ സംബന്ധിക്കുന്ന സങ്കടം പറയുന്നതിനാണ് ചിരി ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചത്. പറഞ്ഞു തീരും മുൻപേ പരിഹാരവുമായി പോലീസ്. അങ്കമാലി നഗരസഭ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി എല്ലാ വീട്ടിലും തെങ്ങിൻ തൈ പദ്ധതി നടപ്പിലാക്കുന്നു. ഇതിന്റെ 15ാം വാർഡ് തല ഉദ്ഘാടനം മുതിർന്ന കർഷകൻ കുട്ടൻ കോട്ടായി നിർവഹിച്ചു. ഇതോടെ ന്യൂസ് 20 പൂർണ്ണമാകുന്നു. നമസ്കാരം.